എന്തിനാണ് ഈ ഗവർണർ കേരളത്തിലെ ജനങ്ങളോട് ശത്രുതയോടെ പെരുമാറുന്നത് എന്നതാണ് ഇപ്പോഴും ആർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യം. ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി സർക്കാർ വൻ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ CPI റവന്യൂ മന്ത്രി കെ രാജന്റെ 3 ബില്ലുകളാണ് പാസാക്കാതെ ഗവർണർ പിടിച്ചു വച്ചിരിക്കുന്നത്, അടയിരിക്കുന്നത്. 3 വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ. ബില്ലുകൾ ഒപ്പിടാതിരിക്കാൻ ഗവർണർ നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ഇപ്പോഴിതാ കേന്ദ്ര സുരക്ഷ ചോദിച്ചു വാങ്ങുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തൃപ്തിയായെങ്കിൽ പിന്നെ ഗവർണർക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആ ബില്ലുകളിൽ അടയിരിക്കാതെ അതങ്ങ് ഒപ്പിട്ട് കൊടുത്തുകൂടെ? ഗവർണർ അത്തരത്തിൽ പ്രവർത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മാത്രം സംശയം ബാക്കി, ഒരു കുലുക്കവുമില്ല. ഗവർണറുടെ നിലപാടുകളിലെ പ്രതിഷേധം വ്യക്തമാക്കുന്നതിൽ മന്ത്രി രാജൻ ഒരു മയവും കാട്ടാതെ തുറന്നടിക്കുന്നത് മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഏറ്റവും പുതുതായി. തൻ്റെ ബില്ലുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഈ അഭിമുഖത്തിൽ രാജൻ വിശദമാക്കുന്നുണ്ട്. കേരളത്തെ തരംതാഴ്ത്തി കിട്ടാൻ കേന്ദ്രത്തോടൊപ്പം കൂട്ടുകൂടുകയാണ് ഈ ഗവർണർ. ഓരോ പദവികളിൽ ഇരിക്കുന്നവർ കാണിക്കേണ്ട മിനിമം മര്യാദകളെക്കുറിച്ച് പൊതുസമൂഹത്തിന് ധാരണയുണ്ടെന്ന് മന്ത്രി രാജൻ പറയുന്നു. അതിനേക്കാൾ ഒരു വ്യക്തി ചുരുങ്ങിയാൽ സമൂഹം വിലയിരുത്തുക തന്നെ ചെയ്യും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ള സർക്കാർ വിഹിതം കൂട്ടുന്ന ബില്ലിൽ ഗവർണർ പക്ഷെ ഒപ്പിട്ടു. ബാക്കി 3 ബില്ലും കോൾഡ് സ്റ്റോറേജിലാണ്. ഭൂപതിവ് നിയമം, ഭൂമി തരം മാറ്റൽ, കെട്ടിട നികുതി എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളിലാണ് ഈ ഗവർണറുടെ നിസ്സംഗത. ഭൂപതിവ് നിയമം കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയതാണ്. അതിൻ്റെ ഒരു മര്യാദ പോലും ഗവർണർ നൽകിയില്ല. മലയോര കർഷകരുടെ വർഷങ്ങളായുള്ള ജീവിതാഭിലാഷമാണ് ആ ബില്ല് ഒപ്പിടാം അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഗവർണർക്ക് അയക്കാം. ഒരു കാലാവധി വരെ വേണമെങ്കിൽ തൻ്റെ പക്കൽ പിടിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ നിയമസഭയ്ക്ക് തിരിച്ചയക്കാം. ഈ 4 കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്യാവുന്നത്. ഇതൊന്നും ചെയ്യാതെ ബില്ലിനെക്കുറിച്ച് തനിക്ക് ലഭിച്ച 2-3 പരാതികൾ സർക്കാരിന് കൈമാറി വെറുതെ ഇരിക്കുകയാണ് ഗവർണർ. ഇതിന്മേൽ മറുപടി കിട്ടിയിട്ട് മാത്രമേ തീരുമാനം എടുക്കൂ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് നിരക്കുന്നതുമല്ല. എന്നിട്ട് പോലും സർക്കാർ അതിന് മറുപടി നൽകി, എന്നിട്ടും ഗവർണർ അനങ്ങുന്നില്ല. മന്ത്രിസഭ പാസാക്കിയ ഘട്ടത്തിൽ തന്നെ ബില്ല് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വിശദീകരണം ആരായമെങ്കിലും ഒന്നും ചോദിച്ചില്ല. മന്ത്രിസഭ അംഗീകരിച്ച 4 സുപ്രധാന ബില്ലുകൾ നിയമസഭയുടെ ഭാഗമായി. ആ ബില്ലിൻ്റെ കാര്യത്തിൽ പാലിക്കേണ്ട ഒരു നടപടിക്രമവും ഗവർണർ ചെയ്തിട്ടില്ല, ഒരു മര്യാദയും കാണിച്ചിട്ടില്ല എന്ന് മന്ത്രി കെ രാജൻ പറയുന്നു. ഭൂമി തരംമാറ്റ ബില്ലിൻ്റെ കാര്യത്തിൽ വളരെ ജനോപകാരപ്രദമായ തീരുമാനമാണ് സർക്കാർ എടുത്തത്. 27 RDOമാർക്കുള്ള അധികാരം ഡെപ്യൂട്ടി കളക്ടർമാർക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൂടി നൽകാനായിരുന്നു മറ്റൊരു ഭേദഗതി. അതോടെ വളരെ വേഗം ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടും. ജനങ്ങളോട് ശത്രുത ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ 3.5 കോടി മലയാളികളോട് എന്തിനാണ് ഈ ഗവർണറുടെ ശത്രുത എന്ന് മന്ത്രി രാജൻ ചോദിക്കുന്നു. രാഷ്ട്രീയമായി ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ബില്ലിലാണ് അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിന്മേൽ ആരെങ്കിലും ഒരു ഊമക്കത്ത് എഴുതി അയച്ചാൽ അതാണ് കാര്യമെന്ന് കരുതി ഗവർണർ ബില്ല് തടഞ്ഞു വയ്ക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മന്ത്രി ചോദിക്കുന്നു. ഈ ഗവർണർ പദവി ഇവിടെ വേണ്ട എന്നത് CPIയുടെ മുമ്പെയുള്ള ആവശ്യമാണെന്ന് മന്ത്രി തുറന്നടിക്കുന്നു. എന്തായാലും ഗവർണറെ ഒറ്റയ്ക്ക് ചെന്ന് കണ്ട് ബില്ലുകൾ ഒപ്പിടണമെന്ന് പറയില്ല. കാരണം കൂട്ടായ ഒരു മന്ത്രിസഭ അംഗീകരിച്ച തീരുമാനമാണിത് ഈ ബില്ലുകൾ. തെറ്റായൊരു കീഴ്വഴക്കമാണ് ഗവർണർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭ തിരിച്ചയച്ച ബില്ലുകളിൽ കുറിയിട്ട് കളിക്കാതെ അതിലൊപ്പിട്ട് തൻ്റെ ഭരണഘടനാപരമായ അന്തസ് കാത്തു സൂക്ഷിക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനിയെങ്കിലും തയ്യാറാകേണ്ടത്. എന്നാൽ അതുമാത്രം പറഞ്ഞു കൊടുക്കാൻ കേരളത്തിലെ BJP പോലും സാധിക്കുന്നില്ല എന്നതാണ് വളരെ കഷ്ടം. പക്ഷേ ഇതിന് സംസ്ഥാന ജനങ്ങൾ കൃത്യമായി മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം February 8 മുഖ്യമന്ത്രി അടക്കമുള്ള ഇടത് ജനപ്രതിനിധികൾ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ തങ്ങളുടെ പ്രതിഷേധമറിയിക്കാൻ പോകുകയാണ് കേന്ദ്രത്തിൻ്റെ പ്രതിഷേധാത്മക നിലപാടുകൾക്കെതിരെ. ആ നിലപാടുകൾക്ക് ചൂട്ടുപിടിച്ചെടുക്കുന്ന സംസ്ഥാന ഗവർണറെയും അവിടെ മുഖ്യമന്ത്രിയും സംഘവും തുറന്നു കാട്ടും. എന്തായാലും തൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയും ഉത്തരവാദിത്വമൊക്കെ നിറവേറ്റാതെ ഇങ്ങനെ ഗവർണർ പദവിയിൽ ഒരാൾ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ് കേരളം ചോദിക്കുന്നതും.